ഹായ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗെയിം എങ്ങനെയാണ്? ഒരു ബൈബിൾ ആക്ടിവിറ്റി ഗെയിമാണ്. രണ്ട് ടീമുകൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ ബൈബിളിൽ ഒരു സിറ്റുവേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോഹയുടെ പെട്ടകം നിങ്ങളിപ്പോൾ ഒരു 15-20 സെക്കൻഡിനുള്ളിൽ വളരെ വേഗം നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. ഓക്കെ, അപ്പോൾ നോഹയുടെ പെട്ടകത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അത് പറഞ്ഞു കൊടുക്കുക. നോഹയുടെ പെട്ടകത്തിൽ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, പിന്നെ നോഹയുടെ പെട്ടകം ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലാണ് ഒരു ബോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് ഈ ഇതിനകത്തുള്ള മൃഗങ്ങളെയൊക്കെയും അതിന് ആക്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതിലൊരു 15-20 സെക്കൻഡ് കൊടുത്തു കഴിയുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ കൊമ്പും ഇതൊക്കെ ആയിട്ട് അവർക്ക് നിൽക്കുമ്പോഴത്തേന് നമ്മൾ അടുത്ത ഒരിടത്ത് ചെന്നിട്ട് അവരെ ചിരിപ്പിക്കാൻ നോക്കണം. അത് അവിടെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 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 ഞാൻ കൊമ്പൊക്കെ വെച്ചിട്ടൊരു ഭയം കുഞ്ഞ് ഭയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു ആക്റ്റീവ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറയണം, എടാ ഇത് 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 കൊള്ളാം, ഇത് കേട്ടാണെങ്കിൽ സ്ഥിരമാക്കാം കേട്ടോ, നിനക്ക് ചേരുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാണുമ്പോഴത്തേന് ഇത് എന്ത് മൃഗമാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മൃഗമാണല്ലോ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആശയകരമാക്കുക ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്. പിന്നെ അടുത്തൊരു നമുക്ക് പറയാൻ പറ്റും ദാവീദും ഗോലിയാത്തും എന്നുള്ളൊരു എന്ത് വേണമെങ്കിൽ പറയാം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവർ ഉദാഹരണത്തിന് ഇങ്ങനെ കല്ലെറിയുന്നൊരു രംഗം പോലൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഇതൊക്കെ ആക്ട് ചെയ്ത് കാണിക്കും. വേണമെങ്കിൽ പറയാം ഇതെന്താണ്, ഉസൈൻ ബോൾട്ടിന് പഠിക്കുകയാണോ അത് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ആശയകരമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് രണ്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇതിൻ്റെ ഇതിന് ശേഷം വീഡിയോയുടെ ഒപ്പം ഉണ്ടാകും. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ആണ്. അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുതരാം. ബൈബിളിലെ സിറ്റുവേഷൻസ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കും അറിയാമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഉദാഹരണം ഒന്ന് രണ്ട് ഇത് പറഞ്ഞുതരാം. ഒന്ന്, നോഹയുടെ പെട്ടകം ചെയ്യാൻ പറ്റും. രണ്ട്, കാൽവരിയിലെ കുരിശിൻ്റെ ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റും. കാനായിലെ കല്യാണം, പിന്നെ അതേ കണക്ക് ക്രിസ്മസ് ഒരു പുൽക്കൂട് ഉണ്ണിയേശുവും എല്ലാം കൂടെ ഉള്ളത് നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേ കണക്ക് തന്നെ ഷിമയോൻ മീൻ പിടിക്കാൻ പോകുന്നു, കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, വല നിറയെ മീൻ കിട്ടുന്ന ഒരു ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. പിന്നെ അതേ കണക്ക് നല്ല ശമരിയക്കാരൻ്റെ കഥയും ചെയ്യാൻ പറ്റും. നല്ല ശമരിയക്കാരനാകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊരു ഒരു വേറെ പയ്യനെ എടുത്തിട്ട് ഇങ്ങനെ അവർ എടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകും. അപ്പം വളരെ രീതിയിൽ ചോദിക്കരുത് ഇത് എവിടെ കൊണ്ടുപോകാടാ ഈ പയ്യനെ എന്നൊക്കെ വെച്ച് വെച്ചിട്ട് നമുക്ക് ഹാസ്യപൂർവ്വം ചെയ്യാൻ പറ്റും. അതോടെ അപ്പം ഇതിൻ്റെ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് വളരെ വേഗം ഇവർ കഥ എന്താണ് സിറ്റുവേഷൻ എന്ന് അവർക്ക് പഠിക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്കായാലും ഇതാണ് കാര്യമെന്ന് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ടീം വർക്കാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുക. അതായത് ഒരു ഗ്രൂപ്പിലുള്ള സമയത്ത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ നോക്കുക. അവിടെ ഒരു ഇൻഡിവിജ്വൽ ചെയ്യാൻ പറ്റുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വിജയിക്കത്തില്ല. അപ്പം എവിടെയായാലും ഒരു ഒരു മുതിർന്നവർക്ക് പറയാൻ പറ്റും, നിങ്ങൾ ജോലിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴായാൽ തന്നെ ഒരു ടീം വർക്ക് എന്നു പറയുന്നത് ഒറ്റയ്ക്കല്ല, ഒരുമിച്ചുള്ളയാണ്. അതായത് ഇപ്പോൾ ഒരു ബോസ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന മാത്രം നമ്മൾ പറഞ്ഞ് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ മാത്രമല്ല, അവിടെ ബി എന്നുള്ളത് അതായത് നമ്മൾ ഒരുമിച്ച് നമ്മളൊരുമിച്ച് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് ലാസ്റ്റിലൊരു ചെറിയൊരു മെസ്സേജ് കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റും. ഒരു കോട്ട് എങ്ങനെ ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ നടക്കാൻ പറ്റൂ, ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം ദൂരം നടക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ച് മോട്ടിവേഷനോടെ കാര്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞ് എൻഡ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഒന്ന് രണ്ട് ക്ലിപ്സിലൂടെ അതിൻ്റെ കൂടെ ചേർക്കാം ഗെയിം എങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. കാൽവരിയിലെ കുരിശ് മരണം, ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135
അല്ല സാർ, സാറേ ഇതാരാ? ബാക്കിയുള്ളവരെല്ലാം ചിലര് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ചിലര് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് രണ്ട് ടീമുകളിലും കാണാൻ പറ്റി. ചിലർക്ക് നാലഞ്ച് പുരുഷം ഉണ്ടായിരുന്നു,
ചിലത് ശബരിയക്കാരെ രണ്ടുപേരെ പീഡിക്കുന്നുണ്ട്, രണ്ടുപേരെ കൊണ്ടുപോകുന്നു തുടങ്ങിയ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോ ഇതിൽ അതുപോലെ കാണിച്ച് 30 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ ബൈബിൾ ടീമാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു